ഈ ഡെഡുണ്ടൊരു അവസാനമല്ല, മറിച്ചൊരു തുടക്കമാണ്. ഓരോ രാത്രിയും നാളത്തെ പ്രതീക്ഷകളാണ്. 2019 December 31 അവരുടെ പുതുവത്സര സ്വപ്നങ്ങൾക്ക് തുടക്കമിട്ടു. നശിച്ച 2019 കാത്തിരിക്കുന്ന സന്തോഷത്തിന്റെ ദിവസം എവിടെ നോക്കി കണ്ട 2020 വരാൻ വേണ്ടി കാത്തിരിക്കണാടാ 2020 നമ്മളോ ചിരിക്കുന്നു നോക്കിയ നിന്റെ മനസ്സിലേക്ക് മനസ്സിലാകും കേട്ടോ. എന്താല്ലേ നമുക്കൊരു വണ്ടി പോകുന്ന ചിന്തി മൊത്തം ചുറ്റാണ്. ആണോ ഇന്ത്യ ഫുൾ കറങ്ങണ ഈ വർഷം പൊളിക്കും. എൻ്റെ പെണ്ണി കൂടി ട്രിപ്പിന് പോകണടാ. ആരാ ഒരുപാട് കാമുകിമാറില്ലേ ഹബുവിനോടോ? അല്ല നീ ആരും ഒരാളുടെ പേര് പറ അന്നമ്മ. ആ ബെസ്റ്റ്. ഈ പ്രായമുള്ള സ്ത്രീയും കൂട്ടിയാണ് നീ ബൈക്കിൻ്റെ കറങ്ങാൻ പോണേ. ഇൻസ്റ്റാഗ്രാമിൽ നിന്നെ ഫോളോ ചെയ്യുന്നവരൊക്കെ നിന്റെ ബൈക്കിൻ്റെ വിൻസീറ്റിൽ ഇരുന്ന് കറങ്ങാൻ വരും. അടിപൊളി അടിപൊളി. അവള് വരോടാ, അവള് വരാൻ വേണ്ടി കാത്തിരിക്കാൻ എടാ. 2020 തുടങ്ങല്ലേ, എല്ലാം മാറി മാറി. അവളെന്റെ ഹൃദയത്തിലേക്ക് വരും. നീ കണ്ടോ? ശരി, ഇന്ന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഇന്ന് എല്ലാരും അടിച്ച് ഓഫ് ആയിരിക്കടാ. പൊളിയായിരിക്കും. വണ്ടിന്റെ ഓണർ ഉണ്ട് തോന്നുന്നു. അല്ലെങ്കിൽ കണ്ടവന്റെ വണ്ടിക്ക് ചാരിക്കേണ്ട ആവശ്യമില്ല. ഈ അഫ്ലുവിനെ പറ്റി നിനക്ക് വലിയ ധാരണയൊന്നുമില്ല. എടാ എന്റെ ഈ കളിയൊക്കെ ഫ്രണ്ട്സിന് വേണ്ടിട്ടല്ലേ. ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് എന്റെ അടുത്ത ഫ്രണ്ട്സിനോട് അറിയില്ല. എനിക്കറിയോ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത അധോലോകം തന്നെ ഉണ്ട് നമ്മുടെ ബാംഗ്ലൂർ. മോനെ ഞാൻ ഈ 3 കൊല്ലാടെ വിലച്ചതാണ്. മനസ്സിലായെനിക്ക് അടുത്ത പബ്ബുകളിലും നൈറ്റ് പാർട്ടികളിലും ഒഴിച്ചു കൂടാൻ പറ്റുന്ന അഭിവാജ്യ ഘടകമായിരുന്നു അബു കേട്ടാ. അവിടെ എൻ്റെ വിളിപ്പേര് മെർക്കുറി അബു എന്നായിരുന്നു. അങ്ങനെ പേടിച്ചിട്ട് കാലൊന്നും പിടിക്കണ്ട. ഇപ്പം ഞാൻ കിരീടും ചെങ്കോലും ഇറക്കി വെച്ച് സാധാരണക്കാരനെ ഒരു അബു, അത്രേ ഉള്ളൂ. കിരീടം കിരീടും ചെങ്കോലും ഇറക്കി വെച്ച് എന്തായാലും നന്നായി. എൻ്റെ ശരീരം താങ്ങി കേട്ടാ. നടക്ക് ബാ. ഹലോ ഹലോ അബു അല്ലേ? അതെ. അഫ്ലു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ അവന്റെ ഫ്രണ്ടാണ്. നിങ്ങളൊന്ന് അവനോട് അവസാനമായി ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരാൻ പറയണം. സദാ മുഷ്കിൽ മരിച്ചു. വയറിളക്കമായിരുന്നു രോഗം. അന്ത്യാഭിലാഷമായിരുന്നു അഫ്ലുവിന്റെ കാൽ തൊട്ട് വന്ദിക്കുവാൻ. അതോ സാധിച്ചില്ല. ചിതയിൽ കല്ലെറിയുന്ന ചടങ്ങിലെങ്കിലും ദയവ് ചെയ്ത് വരാൻ പറയാം. അതെ, നമ്മൾ അതോ ലോകക്കാർക്ക് കല്ലെറിയുന്ന ചടങ്ങാണല്ലോ. Thank you.
കാലം കുറച്ചായി ഇതിൻ്റെ രുചി അറിഞ്ഞിട്ട്. പൊറോട്ടയും ബീഫും കഴിച്ച് മടുത്തു. പുല്ലി മുഴുവൻ കുടിച്ച് തീർത്താ. ബിരിയാണി ബിയറും സിഗരറ്റ് ദഹനത്തിന് ബെസ്റ്റാ. രാത്രി ബാഷ്പീകരണം നല്ല വിശപ്പുണ്ടല്ലേ. നമുക്ക് മതിലുള്ളിയാലോ. എടാ തൊട്ടപ്പുറത്ത് കയറി വെച്ച് തന്നെയാണ് മതിലുള്ള. അത് ശരിയാ. വാ കമോൺ കമോൺ. ബിരിയാണി ബിരിയാണി. ലെറ്റ്സ് ഗോ ടു ദ വേൾഡ് ഓഫ് ബിരിയാണി. എടാ നിന്റെ ചെരുപ്പ് കൊണ്ട് മാറ്റിയിട്ട് എൻ്റെ പുതിയ ചെരുപ്പാണ് അതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട്. ഹായ് ലിജോ ബായ്, ഹാപ്പി ന്യൂ ഇയർ. കിട്ടിയല്ലേ എനിക്ക് ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് താഴോടിക്കാതെ കയറി വാടാ അങ്ങോട്ട്. ശരി ശരി. ഇവിടെ ഇയാൾ കഞ്ചാവാൻ തോന്നട്ടാ, അടിച്ച് കിളി പറയാൻ തോന്നുന്നു. കയറി വാങ്ങി അങ്ങോട്ട്. പഴയമാരെത്തിയ നീ എന്ത് കൂടെടാ? അവിടുന്ന് വീണ്ടും ഞാൻ തിരിഞ്ഞു നോക്കൂലടാ. അഡ്വഞ്ചർ എന്താടാ നീ എന്ത് ഹോട്ടലിൽ ബിരിയാണി കഴിച്ചാ? എനിക്കത്ര ഇഷ്ടമൊന്നുമല്ല. എന്താ വെച്ചാ എനിക്ക് എടാ വെറും 1500 രൂപ പറ്റൂ. 1500 രൂപ അയാളുടെ താടിക്കൂടെ കാട്ടിയത്.
എന്തെങ്കിലും താടിക്ക് തിന്നാൽ ഉയങ്ങണം ബിരിയാണി. ഹൈ ഇല്ലാത്തതൊന്നും പതിവില്ലല്ലോ. നമ്പൂരി ബിരിയാണി വയ്ക്കാം. അവിടെ ഞാൻ പറഞ്ഞു എത്ര ടൈറ്റ് പൂട്ടി വെച്ചിരുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ചവളാസും കൂട്ടി ഒന്നൊരു പിടി പിടിക്കണം മോനെ. എടുത്തോ എന്താ ഇപ്പൊ ആവശ്യമില്ലാത്ര സ്നേഹം. കിട്ടി മോനെ. ബിരിയാണി താണ്.